കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ചെറിയാൻ വർഗീസ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രാജേശ്വരി, എല്ലാവർക്കും സ്വാഗതം. അവരെ എനിക്ക് നിർബന്ധിച്ച് എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലോ. പറ്റില്ല, പറ്റത്തില്ല. അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവര് അവര് ബന്ധം വേർപെടുത്തിപ്പോ. അല്ല, അപ്പൊ അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു സംശയം കൂടെ ഞാൻ ഇവരോട് ചോദിച്ചിട്ട് അറിയാം. ഇവര് പറഞ്ഞല്ലോ, ആദ്യം വന്നിരുന്നപ്പോൾ നിങ്ങളായിട്ട് അതിൽ യാതൊരു ഇതുമില്ല. ഞാൻ അവരോട് ചോദിക്കുന്നതാണ്, അന്ന് നേരത്തെ ഇവർ ഗൾഫിലുള്ള സമയത്ത് 10,000, 15,000 അയക്കും, അതിൽ 2,500, 3,000 എന്നുള്ള നിലയ്ക്ക് ഒരു 5,000 പിന്നീട് കുട്ടിയൊക്കെ ആയപ്പോൾ ഒരു 5,500 വരെ എടുത്തിരുന്നു എന്ന്. അപ്പോൾ ശരാശരി ഒരു മാസം 5,000 രൂപ ഇയാൾ അയച്ചിരുന്ന പൈസയിൽ ബാക്കി വരണം ബാങ്കിൽ, ശരിയല്ലേ? 15,000 പോട്ടെ, 15,000, 15,000, 15,000, 15,000 അതിന് ഒരു കണക്കില്ല, അത് എങ്ങനെയായാലും അയച്ചിരുന്നു. അതിൽ കുറഞ്ഞ ഒരു എമൗണ്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ 2,500 ഒക്കെയാണ് ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ തന്നെ ഒരു 7,000 രൂപ ബാക്കി, അത് പോട്ടെ. ശരാശരി ഒരു 5,000 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കി കിടക്കേണ്ടതാണ്. അപ്പോൾ ഈ 5-6 കൊല്ലം കൊണ്ട് അതിൽ തീർച്ചയായിട്ടും ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും 2 ലക്ഷം രൂപയെങ്കിലും കാണേണ്ടതാണ്, അല്ലേ? ഒരു 5,000 രൂപ എന്ന് പറഞ്ഞാൽ 10 മാസം കൊണ്ട് 50,000 ആയി. 4 കൊല്ലം എന്ന് പറയുമ്പോൾ, 12 മാസം എന്ന് പറയുമ്പോൾ 60,000 രൂപയായി. അപ്പം 4 കൊല്ലം എന്ന് പറയുമ്പോൾ 2,50,000. എൻ്റെ അറിവിൽ 6.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതാ ചോദിക്കുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ 6.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ പിണക്കം കഴിഞ്ഞപ്പുറം 4 ലക്ഷമോ 4.5 ലക്ഷമോ രൂപ എന്നെ കാണിച്ചും കൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് കുഞ്ഞമ്മേരെ മോള് ബാങ്കിൽ ജോലി മേടിച്ച് പൈസ കൊടുത്ത് ജോലി മേടിപ്പിച്ചു. അപ്പം അവിടുത്തെ കൊടുക്കുമ്പോഴത്തേന് എന്തോ ഒരു ജോലി ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് എൻആർഐ അക്കൗണ്ടിൽ നിന്ന് 4 ബാങ്കിലൊക്കെ ജോലി കിട്ടുന്നതിന് പൈസ കൊടുക്കണോ? ആ, അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെ ജോലി കിട്ടിയപ്പോൾ അവിടുത്തെ ബാങ്കിലിടാന്ന് പറഞ്ഞ് എന്നെ കാണിച്ചും കൊണ്ട് 4 ലക്ഷം രൂപ, 4 or 4.5. അതിൽ കുറവില്ല, കൂടുതലും ഇല്ല. ഈ 4-നോ 4.5-ക്കോ ഇടയ്ക്ക് കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ. അത് എടുത്തോണ്ട് വന്ന് എന്നെ ഈ പൈസ കാണിച്ചിട്ട് കൊണ്ട് അങ്ങ് കടവൂര് ബാങ്കിൽ, കടവൂരാണ് ആ ബാങ്ക്, അവിടെ കൊണ്ടുപോയി. ബാക്കി 7 സെന്റ് പേരിടം ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടേ താനും, ചാത്തന്നൂര്. 7 സെന്റ് സ്ഥലം അതിന് കരമടയ്ക്കാൻ പോയിട്ടുള്ളതെല്ലാം ഞാനാണ്. അതെല്ലാം ഞാൻ 6 സെന്റ് സ്ഥലമുള്ളൂ. അതില് അതിന് പുറമേണ് 3.5 സെന്റിൽ നിങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. അല്ല അല്ല, അത് കുടുംബോഹരിയല്ലേ, അത് കുടുംബമായിട്ട് താമസിക്കുന്നില്ലേ, ആശ്രമത്തിൽ ചേർന്നാണ്. കാര്യം ഞാൻ ആലോചിക്കായിരുന്നു, എന്താ ഉണ്ടായിന്നുള്ള, അതിനു വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. 6 ലക്ഷം രൂപ പൈസ ഇന്നില്ലേ മാഡം, അതൊക്കെ അവര് പറയുന്നുണ്ട്. കുറച്ച് പൈസ എന്റെ അടുത്തുണ്ട്. ഞാൻ പിന്നെ വന്നപ്പോ ഒരു ചെറിയ വണ്ടി എടുത്തായിരുന്നു, അങ്ങോട്ട് പോകുന്നതിന് ആവശ്യമുണ്ട്. അത് ലോണാ. ഇപ്പോ പാനൽ ചോദിച്ചതുപോലെ ഇവർക്ക് എന്തായാലും തരാം. അപ്പൊ നിങ്ങൾ ഈ കുട്ടിക്ക് ഡൈവോഴ്സ് കൊടുക്കാൻ തയ്യാറാണോ? അവർക്ക് നമ്മളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, പിന്നെ ഞങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയാ നന്നായിരുന്നു. കൊടുക്കുന്നതിന് വിഷമമൊന്നുമില്ല, പക്ഷെ എന്റെ മകളെ എനിക്ക് തരണം. അതിലേക്ക് വരാം, എന്റെ മകളെ എനിക്ക് തന്നിട്ട് അവര് ഡൈവേഴ്സ് ചെയ്തു. അതിലേക്ക് വരാം നമുക്ക്. കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ, ഈ കുട്ടി വേറൊരു പുരുഷൻ്റെ കൂടെ ജീവിക്കുകയാണ്, ഈ പെൺകുട്ടിയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ കുട്ടീൻ്റെ കസ്റ്റഡി ചോദിക്കാനുള്ള സർവ്വ അധികാരമുണ്ട്. കാരണം നിങ്ങൾ അച്ഛനാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാരണം പറഞ്ഞ് നിങ്ങൾക്ക് ഈ കുട്ടീൻ്റെ കസ്റ്റഡി ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതായത് വേറൊരു പുരുഷന്റെ കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ആലോചിച്ച് നിങ്ങൾക്ക് ആ കുട്ടിയുടെ അത് ആലോചിച്ചിട്ട് അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് കോടതിയിൽ പോണ സമയത്ത് തെളിവെടുപ്പ് നടക്കണം, തെളിവെടുപ്പ് നടത്തും. കാരണം ഈ കുട്ടി പറഞ്ഞ ആരോപണം നിങ്ങൾ മദ്യപിക്കും എന്നുള്ളതാണ്.
ഭയങ്കരമായിട്ട് മദ്യം വെച്ച് ഈ കുട്ടിയെ അടിച്ച് റോട്ടിൽ അങ്ങനെയാണ് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതെന്ന് പറഞ്ഞു അവസാനം രണ്ട് കൊല്ലം മുമ്പ്. അപ്പോൾ അത് തെളിയിക്കേണ്ടി വരും, നിങ്ങൾ മദ്യപാനിയാണോ എന്നുള്ളത് അല്ലെങ്കിലോ ആണോ എന്നുള്ളത് കോടതിയിൽ തെളിഞ്ഞാലേ. പിന്നെ ഈ കുട്ടിയുടെ കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി വേറൊരു പുരുഷൻ്റെ കൂടെ താമസിക്കുന്ന സ്ഥിതിക്ക് അതും ഇതില്ല. ഇതിന് ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറയാം, ഇതൊരു സാങ്കേതിക പ്രശ്നമാണ്, വേറൊന്നുമല്ല. ഈ ഒരു കോടതി എന്ന് പറയുമ്പോൾ അവർ തെളിവെടുപ്പ് നടത്തി കോടതിയിലെ കുട്ടികളെ സുരക്ഷിതത്വമാണ് ആദ്യത്തെ കൺസേൺ കുട്ടികൾ കോടതിയിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പം നിങ്ങൾ തികഞ്ഞു മദ്യപാനിയാണ്, കുട്ടിയെ കൊണ്ടുപോയി താമസിപ്പിച്ച് കുട്ടിയെ നോക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കില്ല, അതേപോലെ ഇത് വേറൊരു പരപുരുഷൻ്റെ കൂടെ താമസിക്കുകയാണ്, കുട്ടിക്ക് സുരക്ഷിതത്വം ഇല്ല എന്നിത് രണ്ടും കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ കൺസേൺ ആദ്യം നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കുട്ടിയെ വിടുക എന്നുള്ളതാണ്, അല്ലേ സാർ? ഇതിനകത്ത് വേറൊരു പ്രോബ്ലം ഉള്ളത്, ഇപ്പം ഞാനൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കോടതി കേസ് വല്ലതും ഫയൽ ചെയ്തിട്ടുണ്ടോ? ഫയൽ ചെയ്തിട്ടുണ്ട്, ഗാർഡിയൻ ആൻഡ് വാട്സ് ആക്ട് അനുസരിച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര കേസ് കോടതി നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്? ഒന്നേ ഉള്ളൂ. അവര് ഫയൽ ചെയ്തേക്കുന്ന കേസാണ് ഒന്ന് ഡൈവോഴ്സും ഒന്ന് മെയിന്റനൻസും, അല്ലേ? കുട്ടിക്കുള്ള ചെലവിന്. അപ്പൊ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാളൊരു നാച്ചുറൽ ഫാദറാണ്, ഇവര് പരപുരുഷന്റെ കൂടാണ് താമസിക്കുന്നത്, ഒരു നിയമപരമായി വിവാഹമില്ല. അപ്പോൾ ഇത് പെൺകുട്ടിയും ആയിക്കൊണ്ട് ഇയാളുടെ നാച്ചുറൽ വാർഡിനനുസരിച്ച് സ്വാഭാവികമായിട്ടും കോടതി ഏതാണ് സുരക്ഷിതത്വം എന്ന് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ നോക്കുമ്പം അയാളുടെ കൂടെ താമസിക്കുന്ന സുരക്ഷിതത്വം എന്ന് മനസ്സിലാകും. എന്ത് തെളിവോട് പെടുത്താലും അയാൾ എത്ര അഴുക്കനായിരുന്നാലും അയാൾ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർ വേറൊരു പരപുരുഷൻ്റെ കൂടെ താമസിക്കുമ്പോൾ ആ കുട്ടിയുടെ സുരക്ഷിതത്വം ഈ അമ്മയുടെ കരങ്ങളിൽ, സ്വാഭാവികമായിട്ട് അമ്മയുടെ കരങ്ങളിലെന്ന് വിശ്വസിക്കപ്പെടുന്ന അഭിപ്രായമുള്ള, പക്ഷേ ഇത് തിരിച്ച് സാഹചര്യവിധായുണ്ട്, ഇത് ഇയാളുടെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കോടതി ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതേ, പിന്നെ ഡൈവോഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ഡൈവോഴ്സിന് കൊടുത്തിട്ടുണ്ട്, ആ ഡൈവോഴ്സിന് കൊടുത്ത കാരണം അവർ യാതൊരു കാരണവശാലും പോകാൻ തയ്യാറില്ല. ഒരുപക്ഷെ അവർ വന്നാൽ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കും ഈ കണ്ടീഷനും വ്യവസ്ഥകളും ഒക്കെ വെച്ച്. ഈ വ്യവസ്ഥകളൊക്കെ ജീവിതത്തിലൊന്നും ഈ നിയമവ്യവസ്ഥയിൽ തന്നെ ഒരു പാരസ്പര്യത്തിൻ്റെ ധാരണ. അപ്പോൾ ഇവരുണ്ടല്ലോ, ഈ കുട്ടിയെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുകയും അയാൾ മേടിക്കാൻ തയ്യാറാകുകയും ചെയ്താലും ഇത് മ്യൂച്വൽ കൺസെൻറ്റിൽ അവരുടെ വിവാഹം ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായാൽ കുട്ടിയുടെ ചെലവ് കാശെന്ന് പറയുന്നത് ഇയാൾ അങ്ങേറ്റെടുക്കുമ്പോൾ ചെലവ് കാശിൻ്റെ തീർന്നു. ചെലവ് കാശ് കുട്ടിയെ മുഴുവൻ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. അതോടൊപ്പം തന്നെ കുട്ടിക്ക് അമ്മയെ കാണാനുള്ള ഒരു അവകാശം കോടതി കൊടുക്കും. ഞാനിക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ എൻ്റെ കൊച്ചിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എൻ്റെ 18 ആ കൊച്ചു പ്രായമായി സ്വയം ഇഷ്ടത്താലേ പോണെങ്കിൽ പോകട്ടെ, അതുവരെ എനിക്ക് കിട്ടണം. തയ്യാറല്ല, കാരണം എനിക്ക് നിങ്ങൾ വിവാഹിതയല്ലാതെ നിൽക്കുകയാണ് അല്ലെങ്കിൽ നിയമപ്രകാരം ഒരു വിവാഹം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ കോടതി മുഖവിലയ്ക്ക് എടുക്കും. പക്ഷേ നിങ്ങൾ നിയമപരമായിട്ടല്ലാതെ ഒരു പരപുരുഷൻ്റെ കൂടെ ഭാര്യ ഭർത്ത എന്നത് പോലെ മാത്രം താമസിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ സുരക്ഷിതത്വം ആരിലാണ് കൂടുതലെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിയമേനയും ധാർമ്മികമായിട്ടും നാച്ചുറൽ ഗാർഡിയനായ പിതാവിൽ നിക്ഷിപ്തമാണെന്ന് കോടതി സാധാരണ കണ്ടെത്താനുള്ള സാധ്യതകളുണ്ട്. എന്തെല്ലാം പറഞ്ഞിരുന്നാലും അയാൾ അവിവാഹിതനുമാണ്. ഇങ്ങനെ അവർ പോയിട്ട് പിന്നെ ഇനി എൻ്റെ മകളെ വന്ന് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താണ്, അല്ല നിങ്ങളിപ്പോ മകളെ ഇവർ പിന്നെ ഇങ്ങനെ വന്ന് കാണുന്നതിനോട് എനിക്ക് സമയം വരെ എന്റെ കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. കോടതിയോട് അനുവദിക്കണ്ടേ? എത്ര മോശപ്പെട്ട അമ്മയായാലും കുട്ടിയെ കാണാനുള്ള അവകാശം കോടതി നിഷേധിക്കില്ല. അത് അമ്മയ്ക്കും അപ്പനുമുണ്ട്, അപ്പനുമുണ്ട്. നിങ്ങളുടെ കൂടെ ആണെങ്കിലും അവയ ഈ അപ്പനെ കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കൂടെ ജീവിക്കാൻ സ്വഭാവ രീതികൾ അനുസരിച്ച് എന്റെ കൊച്ചിനെ നിർത്താൻ എനിക്ക് വിശ്വാസമല്ല. നിങ്ങളുടെ സ്വഭാവ രീതിയോ? നിങ്ങളുടെ സ്വഭാവ രീതി എന്ന് വെച്ചാൽ അതിനേക്കാൾ കാരണം നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങൾ ഇന്ന സാഹചര്യം കൊണ്ടാണ് ഞാൻ പരപുരുഷന്റെ കൂടെ പോയത് എന്ന് പറയാതെ നിങ്ങൾ ഡൈവോഴ്സ് കിട്ടിയിട്ടാണ് അതിന് സമ്മതിക്കാം. ഈ ഡൈവോഴ്സ് നിയമപ്രകാരം നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ വേറൊരു പുരുഷനെ കിട്ടിയാൽ നിങ്ങൾ പറയുന്ന ന്യായം കിട്ടിയ മറിച്ച് നിങ്ങൾ ആരും അറിയാതെ ഓടിപ്പോവുകയും പോലീസ് സ്റ്റേഷനിലെ മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ക്ലാസ് മിസ്സായിട്ടുകൂടി കടയ്ക്കൽ കൊണ്ടുവരികയും എന്നിട്ട് ഫസ്റ്റ് ക്ലാസ് കോടതി പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു, വീട്ടിലോട്ട് പോകാനൊന്നും ഇഷ്ടം
ഇയാളുടെ കൂടെ പോകാനാണ് ഇഷ്ടം. സ്വാഭാവികമായിട്ട് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയോടോ പുരുഷനോട് ചോദിച്ചാൽ എനിക്ക് അയാളുടെ കൂടെ പോകാൻ, എന്നാ നിങ്ങൾ പൊക്കോ, എന്നാ നിങ്ങൾ പൊക്കോ, അല്ല നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിട്ടെന്നുള്ള രീതിയിലാണ് നിങ്ങൾ സമയം, എന്നാ നിങ്ങൾ പൊക്കോ, ഏത് കോടതിയിലാണ്. പ്രായം 18 വയസ്സ് കഴിഞ്ഞാൽ പുരുഷനോ സ്ത്രീയോ ഒളിച്ചോടി പോയാൽ ആരുടെ കൂടെ പോകാൻ ഇഷ്ടം, അപ്പൻ്റെ കൂടെ ആണെന്ന് പോകാൻ, അമ്മയുടെ കൂടെ, എനിക്ക് ഇന്നാളുടെ വിടും, അത്ര തന്നെ, അത്ര തന്നെ. അതുകൊണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരാകുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിയമപ്രകാരം വിവാഹം കഴിക്കണം, അതുവരെ ഭാര്യ ഭർത്താവ്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യയുമല്ല, അയാൾ ഭർത്താവുമല്ല. ഇതാണ് നിങ്ങൾ കോടതിയിൽ പോയാൽ നിങ്ങൾ കാണാൻ പോകുന്ന, കേൾക്കാൻ പോകുന്ന സ്ഥിതി. അത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ കുട്ടിയെ ഇയാൾക്ക് കസ്റ്റഡി കൊടുക്കാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലായതുകൊണ്ട് അയാൾക്ക് കുട്ടിയെ കിട്ടാനുള്ള സർവ സാധ്യതകളും കൂടും. അതിപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയി ഇതൊരു 1.5-2 വർഷങ്ങളും ഇതങ്ങോട്ട് നീണ്ടു നിൽക്കുന്നതിന് പകരം ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനം, രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയുള്ള തീരുമാനം. ആദ്യമേ നോക്കൂ, 1 മിനിറ്റ് ഞാൻ പറഞ്ഞു തീരട്ടെ. രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയുള്ള ഒരു തീരുമാനം ഇവിടെ നമ്മൾ ചർച്ചയിലൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം, സാമ്പത്തികം എല്ലാം ലാഭമാക്കാം, നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് ലാഭമാക്കാം. അതിനെന്താ സജഷൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആദ്യം കുട്ടിയെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. സമയത്തുള്ള സ്വയം ഇഷ്ടത്താല് പോണെങ്കിൽ പൊക്കോട്ടെ. അല്ല, അത് കാര്യം വേറെ. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. ഞാൻ ചെലവിനുള്ള കാര്യത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ട് അന്ന് ചെലവിന് കൊച്ചിന് കൊടുക്കാൻ ഇല്ല, എനിക്ക് ജോലിയില്ല, നിവൃത്തിയില്ലെന്നാണ് കോടതിയിൽ പറഞ്ഞത്. ആ ആൾ എങ്ങനെ കൊച്ചിനെ കൊണ്ട് സംരക്ഷിക്കും? അയാൾ പറഞ്ഞതോ പറയാതിരിക്കുന്നതോ അല്ല ഇഷ്യൂ, കുട്ടിയുടെ സുരക്ഷിതത്വമാണ് കോടതിക്ക് ഇഷ്യൂ. അയാൾ എന്തു പറയുന്നു, നിങ്ങൾ എന്തു പറയുന്നു അല്ല. അവർ ഇതിൽ പറയുന്ന സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു കോടതി ഒരു തീരുമാനത്തിലേക്ക് വരിക. ആരെന്തു പറയുന്നു എന്നുള്ളതല്ല, അത് ആദ്യം മനസ്സിലാക്കണം. കോടതി തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം വെച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് ആനുകൂല്യം കുറവാണ്, അതാണ് പറയുന്നത്. സോഷ്യൽ വർക്കർ എന്തോ പറയാൻ പറഞ്ഞു. അല്ല, അതത് പരീക്ഷിച്ചു നോക്കാമെന്നല്ലാതെ ബാക്കിയെല്ലാം പറഞ്ഞ് റീജ ഇപ്പോഴും മനസ്സിലാക്കുന്ന 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ കുട്ടിയുടെ സുരക്ഷിതത്വത്തെ കരുതിയിട്ടാണ് കോടതി അച്ഛനെ ഏൽപ്പിക്കാനാണ് ചാൻസ് 90% കൂടുതലെന്ന് പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ആരാണെന്നുള്ളതല്ല ഇവിടുത്തെ ഇത്, അത് കുട്ടി തീരുമാനിക്കും. അതാണ് ഇവർ ഓരോരുത്തരും റീജയ്ക്ക് പറഞ്ഞു തരുന്നത്, അതാണ്. അപ്പോൾ അതിലേക്ക് റീജ വരികയാണെങ്കിൽ പിന്നെ എന്തൊക്കെ അമ്മ എന്നുള്ള രീതിയിൽ റീജയ്ക്ക് ആ കുട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ റീജയ്ക്ക് ചെയ്യാനാവും എന്നുള്ളത് ഇദ്ദേഹത്തിനോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. കാരണം അച്ഛനും അമ്മയും വേണോ. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇവർ മകളെ എന്നിൽ നിന്നും മാനസികമായി ഒരുപാട് അകറ്റി, മാനസികമായി കുഞ്ഞിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ മനസ്സിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ സ്കൂളിൽ പോയി കുട്ടിയെ കാണാറുണ്ട്. കുട്ടി അടുപ്പില്ലേ? ഇപ്പോൾ മോള് എൻ്റെ അടുത്ത് ചെല്ലുമ്പം വരാറുണ്ട്. അന്നേരം കുഞ്ഞു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തന്നു കഴിഞ്ഞാൽ മേടിക്കരുത്, പിന്നെ അച്ഛൻ കാണാൻ വന്നു കഴിഞ്ഞാൽ കാണണ്ട, ഇങ്ങനെയൊക്കെയാണ് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ മകൾ എന്നോട് പറയുക, മകൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്നിപ്പോൾ ദാ ഞാൻ എടുത്തു, എൻ്റെ മകൾ എൻ്റെ അടുത്ത് വരുന്നില്ല ശരിക്കും. അറിയ ഇവർ കുഞ്ഞ് അതുപോലെ ഇവരെ കൂടിയിരിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്ന, ഇവർ അയാൾ കൊണ്ടുവരുന്നത് വിഷമാണ്, നീ അത് മേടിച്ച് കഴിക്കരുതെന്ന് ഒരു കുഞ്ഞിനോട്, കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ. ഒന്ന് ആലോചിച്ചു, ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കള്ളവില്ല, അത് പറയുകയാണ്. അറിയത്തില്ല, പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ. കുഞ്ഞിന്റെ മനസ്സിൽ കള്ളവില്ല, കുഞ്ഞിന്റെ മനസ്സിൽ കള്ളവില്ല. അച്ഛൻ ഇയാളല്ല എന്നുള്ളത് നിങ്ങക്ക് തർക്കമൊന്നുമില്ലല്ലോ? ആണെന്നുള്ള കാര്യത്തില് തർക്കമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാ അച്ഛനെ കാണിക്കില്ല, തൊടിയിക്കില്ല? ഇതെല്ലാം ചുമ്മാ പറയുന്നല്ലേ, അതിന്റെ കൂടെ ചോദിച്ചു നോക്കി അറിയാലോ. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, സ്കൂളിൽ വന്ന് കാണുന്നു ഞാൻ പറയൂ. അല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവര് സമ്മതിക്കുകയാണെങ്കിൽ എന്ന് വെച്ചോളൂ, കുട്ടിയെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുവാണെങ്കിൽ ആ കുട്ടി ഇയാളുടെ കൂടെ പോകുവോ? അതാണ് അല്ലെങ്കിലും അല്ലെങ്കിലും 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടി കൂടുതൽ അമ്മയോടല്ലേ? തീർച്ചയായിട്ടും. അല്ലാതെ അമ്മയെ കാണാതെ ആഴ്ചയിൽ 2 കൊല്ലം 2 വയസ്സം മാത്രം കാണുന്ന ഒരു അമ്മയായിട്ട് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റിന് കാര്യങ്ങളും എല്ലാം ഒരു അമ്മയ്ക്ക് തന്നെയാണ് അത് ഏറ്റവും നന്നായിട്ട് അദ്ദേഹം 1.5-1.25 വയസ്സിലേ തുടങ്ങിയതാണ്.
അപ്പം 5 വയസ്സ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. SATയിലാണ് ചികിത്സ. അപ്പോൾ ഇപ്പം ഇനി വെക്കേഷൻ ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. കൊടുത്തിട്ട് ആക്സസ് വിസിറ്റോറിയൽ റൈറ്റ് സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സ് അങ്ങനെ കൊണ്ടുപോകണം. അറേഞ്ച്മെന്റ് ഉണ്ടാക്കുകയാണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഒരു പെർമനന്റ് കസ്റ്റഡി ഇപ്പൊ പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടാവും. അദ്ദേഹം 1.5 കൊല്ലത്തിൽ ഒരിക്കലും 4 പ്രാവശ്യമാണ് 7 കൊല്ലത്തിൽ 6 കൊല്ലത്തില് ആകെ 4 പ്രാവശ്യം കുട്ടിയെ കണ്ടിട്ട് കുറച്ച് മാസങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ. മകള് ഞാനുമായിട്ട് അത്രയും അടുപ്പേ ഉള്ളൂ. അതൊന്ന് അതിന്റെ കൂടെ ഇവര് ബ്രെയിൻ വാഷും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ അടുത്ത് കൂടുതൽ വരുന്നില്ല. എങ്കിലും ഞാൻ സ്കൂളിൽ പോയി കാണുമ്പോൾ എന്റെ മോള് വരുന്നുണ്ട്. സ്കൂളിൽ പോയി കാണുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളോട് ഭയമോ അല്ലെങ്കിൽ ഒന്നുമില്ല വർത്തമാനം പറയുന്നു. പക്ഷേ ചോദിക്കുന്നത് നിങ്ങൾ സ്കൂളിൽ പോയി കാണുമ്പോൾ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. വന്നായിരുന്നു 1.5 പ്രാവശ്യം പോയി കണ്ടപ്പോഴൊക്കെ മടിയായിരുന്നു. നിങ്ങൾ എത്ര പ്രാവശ്യം ഇപ്പൊ സ്കൂളിൽ പോയി? ഇപ്പൊ ഞാൻ ഒരു കണ്ടിന്യൂ ആയിട്ട് 5-6 മാസം കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു 10 പ്രാവശ്യം പോയോ? പോയിട്ടുണ്ട്. ആ 10 പ്രാവശ്യം പോയപ്പോഴും അല്ല, എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ദിവസം തിങ്കളല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെല്ലുന്നുണ്ട്. എനിക്ക് മാസത്തിലൊക്കെ ഞാൻ പോകുന്നത് എല്ലാ ആഴ്ചയും. ഇവര് രണ്ട് റൈവൽ ഗ്രൂപ്പുകൾ പോകാൻ പറ്റിയെന്ന് വരുന്നില്ല. എന്നാലും ഞാൻ മാസത്തിലൊക്കെ ഓടി പോയി ദൂരജോലിയായിരുന്നു. 3-4 മാസത്തിൽ 2-3 ദിവസങ്ങളും പോയി കാണുന്നുണ്ട്. 1.5 പ്രാവശ്യമൊക്കെ മാസത്തിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കുട്ടിക്ക് ഇയാളുടെ അടുപ്പമുണ്ട്, അത്ര അകൽച്ചയൊന്നും ഇല്ല. കുട്ടിയെ ശനി ഞായറൊക്കെ കൊടുക്കട്ടെ, അങ്ങനെയാണല്ലേ അച്ഛനോട്ട് അടുപ്പുണ്ടാവുക. നിങ്ങളുടെ കൂടെ പെർമനന്റ് ആയിട്ട് നിർത്തിക്കോട്ടെ, ശനി ഞായർ കൊടുക്കട്ടെ അച്ഛന്. അത് നിങ്ങൾക്ക് എന്താ ആലോചിച്ചാലേ? എന്താ തടസ്സം? തടസ്സമൊന്നുമില്ല. പക്ഷെ ശിവലാലും സമ്മതിക്കണം, ഭാര്യ നിങ്ങൾക്ക് 2 ദിവസം നിർത്തേണ്ടത്. നിങ്ങൾ അതും ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യരുത്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ കൂടെ നിൽക്കണം, അടുപ്പം ഉണ്ടാവണം എന്നുള്ളത്. അടുപ്പമാണ് ആദ്യം വേണ്ടത്. ഒറ്റയടിക്ക് പറിച്ചു നടുവല്ല വേണ്ടത്. പറ്റില്ല, മനസ്സ് നോക്കണ്ടേ? ഈ കുട്ടിയുടെ മനസ്സിൽ ഇവരെത്ര വിഷം കയറ്റി വെച്ചാലും നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവർ വേറൊള്ളോട് ഇരിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാര്യം ചെയ്യാൻ എൻ്റെ മകളെ കൊണ്ട് എൻ്റെ മകളെ കാര്യത്തിന് അങ്ങനെ എനിക്ക് പോയി നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. എൻ്റെ മകളെ എനിക്ക് ഞാൻ നോക്കാൻ പറ്റും. എൻ്റെ മോള് എൻ്റെ അടുത്ത് വരണം. അന്ന് ചെലവിന് കൊടുത്തപ്പോ അന്ന് ചെലവിന് എനിക്ക് ജോലിയില്ല, ചെലവിന് കൊച്ചിന് കൊടുക്കാൻ ഇത്രയും വർഷങ്ങളായി. ചെലവിന് തരാൻ അയാൾ പറ്റില്ല എന്ന് പറയാൻ കാരണം ഒന്നും പറഞ്ഞില്ല. അല്ല, ചെലവിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്ക് കുട്ടിയെ വേണം. കോടതി കേസുകൾ പലരും വേണ്ടി നിങ്ങൾ ചെലവിന് കിട്ടാനാണ് കേസ് കൊടുത്തേക്കുന്നത് കുട്ടിക്ക്. പക്ഷെ അച്ഛൻ പറയുക, എൻ്റെ കുട്ടി എൻ്റെ കൂടെ വന്നാൽ അവളുടെ എല്ലാ ജീവിത വിദ്യാഭ്യാസവും ആരോഗ്യപരവും എല്ലാമായ കാര്യത്തിൽ ഞാൻ അവളെ സംരക്ഷിച്ചോളാമെന്ന് കോടതിയിൽ അണ്ടർടേക്ക് ചെയ്യുക. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് ചെലവ് തരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ കോടതി ഏത് പരിഗണിക്കും എന്നുള്ളത് പരിശോധിക്കുക. അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു കുട്ടീനെ എല്ലാ മാസവും 2-3 പ്രാവശ്യം കോടതിയിൽ കൊണ്ടുപോയി ആ കുട്ടി അതിങ്ങനെ കണ്ടു വളരുക 2 കൊല്ലം, ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുട്ടിയുടെ വളർച്ച എത്രത്തോളം ബാധിക്കപ്പെടും എന്നുള്ളത്. നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങൾക്കെതിരാണ്. എന്തുകൊണ്ട് ആലോചിച്ചോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? യാതൊന്നും അവിടെ സംഭവിച്ചതും ഇല്ല, കേട്ടതും ഇല്ല. ഇയാൾ പുറത്ത് വന്നിട്ട് നിങ്ങൾ പോയോ എന്ന് നോക്കാം. ഞാനങ്ങ് പോയി. ഇയാൾ പുറത്തേക്ക് വന്നപ്പോഴാണോ പോയത്? അതുവരെ നിങ്ങൾക്ക് ഭയമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.